കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഇത്രയും വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നുപോയത്. അതിൻ്റെ കുറച്ച് എഫക്ട്സ് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു മൂഡിൽ അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ചെയ്യാൻ ഒത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും പല ആൾക്കാരും അതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണ്. ഇപ്പോൾ വീട് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, തൊഴിൽ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ലൈഫ് തന്നെ എന്ത് ചെയ്യണമെന്ന് മുന്നോട്ടറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പോക്കോ F1 കുറിച്ചാണ്. ഷോമീൻ്റെ ഒരു സബ് ബ്രാൻഡാണ് പോക്കോ. പോക്കോയുടെ ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണാണ് പോക്കോ F1 എന്ന് പറയുന്നത്. വാല്യൂ ഫോർ മണി എന്ന ടാഗ് ലൈനിലാണ് പോക്കോ F1 ഇറങ്ങിയത്. ഇപ്പോൾ ഈ ഒരു 20,000 പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ, അല്ലെങ്കിൽ കറക്റ്റ് കൊടുക്കുന്ന പൈസയ്ക്ക് തക്കതായിട്ടുള്ള വാല്യൂ ഉണ്ട്, സ്പെക്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ് പോക്കോ F1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ശരിക്കും ഇതിന് ഗുണമുണ്ടോ, ഇനി എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത്. പോക്കോ F1ൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തത് എന്നാണ്. മുൻനിരയിലുള്ള മിക്ക ബ്രാൻഡിൻ്റെയും ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 845 ആണ്. സ്പീഡ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഏറ്റവും ബെസ്റ്റായി നിൽക്കുന്ന ഒരു പ്രോസസ്സറാണ് 845 സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ തന്നെയാണ് പോക്കോ F1ലും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ്, ഇതിൽ അഡ്രിനോ 630 ആണ് ഇതിൻ്റെ GPU വരുന്നത്. GPU അഡ്രിനോ 630 ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിങ്ങിന് പറ്റിയ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെ ആയിരിക്കുമെന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ അവർ കൂളിംഗ് സിസ്റ്റം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. ഫോണിൻ്റെ ഹീറ്റ് പുറത്തേക്ക് വിടാൻ അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെയാണ് ഈ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിൽ പല ഫോണുകൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രൈസസ് ഒക്കെ കുറച്ചുകൂടി ഹൈ റേഞ്ച് ആയിരുന്നു, അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോക്കോ F1 ഒരു നല്ല ഒരു ഫോൺ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു അഫോർഡബിൾ ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് മറ്റൊരു ഫീച്ചർ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നോച്ച് ഡിസൈനിലാണ് ഇത് വരുന്നത്. 6.18 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് പോക്കോ F1നുള്ളത്. IPS LCD ഡിസ്പ്ലേ ആണ്. കുറച്ച് സ്റ്റൈലിഷ് ഫോണൊക്കെയാണ്. ലുക്കിനെ കുറിച്ചൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 4000 mAhൻ്റെ നോൺ റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. 4000 mAh ഒരു ഹ്യൂജ് ബാറ്ററി തന്നെയാണ്. ഈ ഒരു പവർഫുൾ ഫോണിന് പറ്റിയ ഒരു ഹ്യൂജ് ബാറ്ററി എന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ്, ക്യാമറ. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഫോണിൻ്റെ പ്രോസസ്സർ, അത് കഴിഞ്ഞ് ക്യാമറ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അറിയാൻ ഇഷ്ടം. ബിക്കോസ് എല്ലാവരും ഫോട്ടോസ് എടുക്കാനും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഡ്യുവൽ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ സിംഗിൾ ക്യാമറയാണ്. ബാക്ക് ക്യാമറ ഡ്യുവലിൽ ഒന്ന് 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും മറ്റേത് 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് ബാക്കിലുള്ളത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലാണ്. ബാക്കിൽ ഡ്യുവൽ LED ലൈറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിനെ കുറിച്ച് ഓവറോൾ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനൊപ്പം തന്നെ ഫേസ് അൺലോക്ക് ഓപ്ഷനും അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫേസ് അൺലോക്ക് ഓപ്ഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഫോണുകളിലുണ്ട് എങ്കിൽ പോലും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഈ ഒരു ഫേസ് അൺലോക്കിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് IR സ്കാനർ പോക്കോ F1ൽ ഷോമി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഷോമിൻ്റെ എല്ലാ ഫോൺസും നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള, നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോൺ നമുക്ക് ഭയങ്കര പ്രൈസി ആയിട്ട്, അത്ര വിലയുള്ള രീതിയിലല്ലാണ്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രൈസ് റേഞ്ചിലാണ് അവർ കൊണ്ടുവരിക. അപ്പോൾ പോക്കോ F1 എന്ന് പറയുന്നത് അഫോർഡബിൾ ഫ്ലാഗ്ഷിപ്പ് എന്നുള്ളൊരു ലെവലിലാണ് വന്നത്. പോക്കോ F1 ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെ മാർക്കറ്റിനെ ആയിരിക്കും. ഇപ്പോൾ OnePlus മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും OnePlus കില്ലർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോക്കോ F1 സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ ഇനി പണി കിട്ടാൻ വേണ്ടി പോകുന്നത് Honor 10, Honor Play, ഇപ്പോൾ അടുത്തിറങ്ങിയതാണ് Honor Play, അതേപോലെ തന്നെ Asus 5C, 7 Plus തുടങ്ങിയിട്ടുള്ള മോഡൽസാണ്. 7 Plusനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 25,000 പ്രൈസ് റേഞ്ചിലാണ് അത് വരുന്നത്. പക്ഷേ പോക്കോ F1 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻസ് ഒക്കെ കുറച്ച് കൂടുതൽ കിട്ടുന്നത് പോക്കോ F1 തന്നെയാണ്. ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബോഡീനെ കുറിച്ചിട്ടാണ്. This is plastic body. Plastic body is a metallic body. This is glass. Honor is glass, full glass design. This is a stylish look, a premium look. Negative plastic damage potilla thodangittulla korchu merits koodi namukku eduthu parayan vendi sadikkum. Ini idinte variants edokkana price range enganekkana ennalladana parayan vendi povunnathu. Moonu variants aanu varunathu. 6GB, 64GB, 6GB, 128GB, 8GB, 256GB. Ingane moonu variants aanu varunathu. Idinte price ne kurichu parayanengil 6GB, 64GB inde price varunathu 21000 aanu. 6GB, 126GB, 28GB variant in price is 24,000. 8GB, 256GB price is 29,000. This price range is SD card up to 256GB memory expand. This feature is 3 variants. If you compare this, now flagship phones smartphones a tight competitor POCO F1. With this, you have a price range of 20,000 rupees. 18-19 budget oru nalla phone vaangikanam ennu anveshichu irangittulla aalkaraanenkil ningku pattiyara phone aanu Poco F1 nu parayam. Appam oru 2 weeks munne nammal cheytha oru video il oru 15,000 price range il varuna best phones ne ulpeduthittundarunnu. Appo aa oru price range nokkunna aalkarkku oru 5k allengi oru 5000 koodi adhiga ittundengi 20,000 ne ee oru phone vaangikanengil nalla phone enne aayirikkum. HDFC inde card use cheyana debit card use cheyanengil 1000 rupees instant price il koravu discount ningalku varunundu. This is Honor Play. Now, we have YouTubers and Honor Play in the best gaming phone and videos. Honor Play. Now, Honor Play is a phone. This is the flagship phone specifications Honor Play. This is a advanced metallic body, a stylish look phone Honor Play. That's why this video wind up. Poco F1 is a nice phone. Now, the best phone. This is stylish look of the phone, camera specifications of the phone, models. Poco F1 is a good option. This video is wind up. Tech Malayalam much video. Tech Malayalam Khana. If you are subscribe to videos like comments, and share. Next video, bye.